അങ്ങനെ എപ്പിസോഡിനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ മിഞ്ചു ആണെങ്കിൽ ഇങ്ങനെ എണീക്കുമ്പോൾ എവിടെയോ വന്ന് കിടക്കണായിരിക്കും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കും ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ നശിച്ച് കിടക്കുന്ന ഒരു ബിൽഡിംഗ് പോലത്തെ സ്ഥലത്ത് നിന്ന് അവൾ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നംസിയോൺ ഇങ്ങനെ ചോദിക്കും മിഞ്ചു എണീക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവളാണെങ്കിൽ പറയും ഇത് നംസിയോണിൻ്റെ ആ ഒരു സൗണ്ട് അല്ലേ എന്നും പറഞ്ഞ് ഇവള് നോക്കുമ്പോൾ എന്താ ആ ഒരു നംസിയോൺ ഇങ്ങനെ പറയും മിഞ്ചു നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ നീ ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഒരു സ്ക്രീൻ പോലത്തെ സ്ഥലത്ത് ഈ ഒരു നംസിയോനെ കാണുവാണ്. അപ്പോൾ ശരിക്കുള്ള മിഞ്ചു ആണെങ്കിൽ എവിടെയോ ഇങ്ങനെ പെട്ട് കിടക്കണേ കേട്ടോ. അപ്പോൾ ജുൻഹെ ആണെങ്കിൽ ഇങ്ങനെ എണീച്ചിട്ട് ഇങ്ങനെ പറയും ഈ എഞ്ചു ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നോട് ക്ഷമിക്കണം ഞാൻ അന്ന് നിൻ്റെ അടുത്ത് തല്ലുണ്ടാക്കി പോകുന്നോണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നോട് ക്ഷമിക്കണം എഞ്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ കെട്ടിപ്പിടിക്കും കേട്ടോ. അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ തന്നെ ഇങ്കു അത് കാണും കേട്ടോ. ഇങ്കു അത് കാണുമ്പോൾ തന്നെ നംസിയോൺ അത് മാറ്റിപ്പിടിക്കും എന്നിട്ട് പറയും നിനക്ക് ഓക്കെ ആണെന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയും മിഞ്ചു നീ ഓക്കെ ആണോ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് നോക്കുമ്പോൾ അവൾ പറയുമേ മിഞ്ചു ആരാതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവളുടെ തലയിലാണെങ്കിലും നല്ല വേദന വരും കേട്ടോ. അപ്പം തന്നെ പഴയ കാര്യങ്ങളൊക്കെ അവൾക്ക് ഇങ്ങനെ ഓർമ്മ വരും ഈ മിഞ്ചുയുടെ കാര്യങ്ങളൊക്കെ മിഞ്ചുയുടെയും അതുപോലെ തന്നെ ജുൻഹയുടെയും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പം ഇങ്കു വന്നിട്ട് ഇങ്ങനെ ചോദിക്കും മിഞ്ചു നീ ഓക്കെ ആണോ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും നീ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവൾക്ക് പെട്ടെന്ന് അവൻ്റെ പേര് ഓർമ്മ വരും. എന്നിട്ട് പറയും നീ ഇങ്കു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും ആ ഞാൻ ഇങ്കു ആണെന്ന് പറയും കേട്ടോ. അപ്പം നംസിയോൺ ചോദിക്കും നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നംസിയോൺ നീ ആണോ എന്ന് ചോദിക്കുമ്പോൾ നംസിയോൺ പറയും ആ അത് ഞാൻ തന്നെയാന്ന് പറയും കേട്ടോ. അപ്പം നംസിയോൺ ചോദിക്കും നീ ഇവിടെ എങ്ങനെ വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ അവിടെ അമ്മയും അനിയനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അമ്മേനെ അന്വേഷിച്ച് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ കാറിടിച്ചതാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ജുൻഹി ഇങ്ങനെ ചോദിക്കും എൻ്റെ അമ്മയൊക്കെ എന്തെന്ന് വയ്ക്കും ഇവിടെ എന്താ ആരും ഇല്ലാത്തതെന്ന് വയ്ക്കുമ്പോൾ അവർ പറയും അറിയില്ല നിൻ്റെ അമ്മ വീട്ടിലാണെന്ന് തോന്നണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ മിഞ്ചു പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അവരോട് പറയും. അപ്പോൾ മിഞ്ചുയുടെ വീട്ടിലാണെങ്കിൽ അമ്മയാണെങ്കിൽ അനിയന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കണായിരിക്കും. അപ്പോൾ ആ ഒരു ആങ്കിള് വന്നിട്ട് ഇങ്ങനെ പറയും നീ എന്തിനാ ഇപ്പം വീട്ടിലോട്ട് വന്നത് മിഞ്ചോട് ഒറ്റക്കല്ലേ നീ അങ്ങോട്ട് ചെല്ലുന്നൊക്കെ ഇങ്ങനെ പറയും. ഇവൻ്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ആ ഒരു അമ്മ പറയും പക്ഷേ ഇവനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഞാൻ ഉണ്ടാക്കി എന്നിട്ട് പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ മിഞ്ചും ആ ഒരു ഫ്രണ്ട്സും വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് മിഞ്ചുവല്ലോ ജുൻഹയാണല്ലോ. അപ്പോൾ ജുൻഹ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയും ഞാൻ ശരിക്കും അമ്മയുടെ മോള് തന്നെയാണ് എനിക്ക് അവിടെ പാടില്ലാണ്ട് കിടക്കുമ്പോൾ അമ്മ ഇവിടെ എന്തിനാ വന്നതെന്ന് നോക്കുമ്പോൾ അമ്മ പറയും അതല്ല ഞാൻ നിൻ്റെ അനിയനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നാണ് മോളെ ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ അവനൊന്നും കഴിക്കില്ല എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയും ജുൻഹെ പറയും അങ്ങനെയാണെങ്കിൽ അവൻ കഴിക്കേണ്ട അവൻ പട്ടിനിടന്ന് ചാവട്ടെ അമ്മക്ക് എന്നേലും സ്നേഹം അവനോടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ദേഷ്യപ്പെടും. എന്നിട്ട് ആ ഒരു ഇങ്കുവോടത്തും അതുപോലെ തന്നെ നംസിയോൻ്റെ അടുത്ത് പറയും ബാ നമുക്ക് ഹോസ്പിറ്റലോട്ട് തന്നെ കൊണ്ടുവന്ന് ആക്കാൻ പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്താ അവിടെ നിന്ന് ബോധം കെട്ടു പോകും കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്ന് അവളെ നോക്കും നോക്കിയിട്ട് പറയും നിനക്ക് നിൻ്റെ പേര് ഓർമ്മയുണ്ടോയെന്ന് നോക്കുമ്പോൾ അവൾ പറയും ആ എനിക്ക് ഓർമ്മയുണ്ട് ഈ മിഞ്ചു എന്നല്ലേന്ന് പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും നിനക്ക് എത്ര വയസ്സായെന്ന് നോക്കുമ്പോൾ അവൾ പറയും 37 അല്ല 18 എന്നിങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു അമ്മ ചോദിക്കും ഡോക്ടർ ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും ഏ ചിലപ്പോൾ എങ്കിലും അവൾ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ ഒരു ഇതിനകത്തായിരിക്കും ആ ഒരു ഇൻസിഡൻറ്റിലായിരിക്കും അവൾ പേടിച്ച് പോയിട്ടുണ്ടാകും കുറച്ച് കഴിയുമ്പോഴൊക്കെ റെഡി ആയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇങ്കു അടുത്തും അതെ തന്നെ നംസിയോൻ്റെ അടുത്തൊക്കെ പൊക്കോളാൻ പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അപ്പോൾ അമ്മ പറയും മോളെ കുറച്ച് കഴിയുമ്പോൾ പോലീസുകാർ വരും കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും അതും തന്നെ ഞാൻ ഉത്തരം കൊടുക്കണം എന്നെ കാറടിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും ഏ നിന്നെ കാറടിച്ചതല്ല നിന്നെ വേറെ ഏതോ സ്ഥലത്തു നിന്ന് കിട്ടിയതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇങ്കുവിനെ നംസിയോനെയാണ്. അപ്പം നംസിയോൻ ചോദിക്കും മേഡം ഇങ്കു നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം ഞാൻ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്കു പറയും ഞാൻ അന്ന് കണ്ടിരുന്നു അന്ന് അവളുടെ ബർത്ത്ഡേക്ക് അവൾ നിന്നെ പ്രപ്പോസ് ചെയ്തതും നീ അവളെ റിജക്ട് ചെയ്തതും നീ കാരണമാണ് അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ കാരണം നീ കാരണമാണ് അവളിങ്ങനെ ആക്സിഡൻറ്റ് പറ്റാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും ആ ഓക്കെ സമ്മതിച്ചു ഞാൻ കാരണമാണ് നീ പിന്നെ എന്തിനാ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും ആ എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഇങ്കു ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജുൻഹ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അനിയനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അവളിങ്ങനെ പറയും ദേ നോക്കി കണ്ടൊക്കെ നിന്നു അല്ലെങ്കിൽ നിൻ്റെ മോന്ത അടിച്ച് ഞാൻ പരത്തുന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനിയനിങ്ങനെ പറയും നീ അതിന് എന്നോട് ചൂടാവണം എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ട് ഇവൾ ഇങ്ങനെ റൂമിലോട്ട് കയറാൻ വേണ്ടി പോകുമ്പോൾ അനിയൻ പറയും എടി അവിടെ അല്ല റൂം മേളിലാണെന്ന് പറയുമ്പോൾ അവൾ പറയും അതൊക്കെ എനിക്കറിയാം ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണെന്നും പറഞ്ഞ് അവളാണെങ്കിൽ മേളിലോട്ട് കയറി പോകും കേട്ടോ. എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു മിഞ്ചോടെ റൂമൊക്കെ നോക്കും നോക്കി കഴിഞ്ഞിട്ട് ഡയറി കാണും ഡയറിയൊക്കെ അവളിങ്ങനെ വായിച്ചു നോക്കും കേട്ടോ. അപ്പോൾ ഡയറിയിലാണെങ്കിൽ ഭയങ്കര സാഡായിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും. അപ്പോൾ മിഞ്ചു ഇങ്ങനെ പറയും എൻ്റെ പുതിയ അധ്യായം തുടങ്ങി പക്ഷേ ഞാൻ എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ആരോടും ഇങ്ങനെ ഫ്രണ്ട്ലി ആവാൻ പറ്റുന്നില്ല ഞാൻ പിന്നെയും ഒറ്റക്കായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ അവൾ പറയും ഇതെന്താ ഇത് മൊത്തം സാഡാണല്ലോ ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ
നിൽക്കും. ആ ഒരു സമയത്ത് അവള് കുറച്ച് പേജ് മറിച്ച് കഴിയുമ്പോൾ നംസിയോനെ പറ്റി ഉണ്ടാവും കേട്ടോ. അപ്പൊ അവളിങ്ങനെ പറയും, എനിക്ക് ഇവനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, ഇവനെ കാണാൻ നല്ല ഭംഗിയാണ് നംസിയോൻ, പക്ഷേ നംസിയോനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു അർഹതയില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ വായിച്ചിങ്ങനെ നിൽക്കും. എന്നിട്ട് അമ്മ ഇങ്ങനെ വന്നിട്ട് പറയും, എടി പോലീസ് വന്നിട്ടുണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പൊ പോലീസുകാരിങ്ങനെ ചോദ്യം ചെയ്യും, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിഞ്ചു പറയും, എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് കാർ ആക്സിഡന്റ് പറ്റിയതാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, നിനക്കൊരിക്കലും കാർ ആക്സിഡന്റ് പറ്റിയതല്ല, അങ്ങനെ ആക്സിഡന്റ് പറ്റിയതാണെങ്കിൽ നിന്റെ മേത്തൊക്കെ മുറിവ് ഉണ്ടാവണം, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, തലക്ക് മാത്രമാണ് മുറിവ്, ആരും നിന്നെ ഇങ്ങനെ എന്തോ വെച്ച് അടിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. എന്നിട്ട് പറയും, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്പർ കൊടുത്തിട്ട് ആ ഒരു പോലീസുകാർ അവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജുൻഹി ആണെങ്കിൽ ആ ടയർ നോക്കിയിട്ട് ഇങ്ങനെ പറയും, എന്നാലും ഇവക്ക് ആരായിരിക്കും ശത്രു, ഇത്രക്കും പാവമുള്ളവർക്ക് അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ഇങ്കിയൊക്കെ കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഇല്ലേ, അത് തുറന്ന് നോക്കുമ്പോൾ അവൾ അന്ന് ഇങ്ങനെ വച്ച ആ ഒരു പാട്ട് പ്ലേ ചെയ്ത ആ ഒരു മൈമയായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ നോക്കി നിൽക്കും. ആ ഒരു സമയത്ത് തന്നെ ജനലൊക്കെ ഇട്ട് ആരോ കൊട്ടണം കേട്ടിട്ട് ഇവള് ജനലൊക്കെ ഒന്ന് നോക്കുമ്പോൾ എന്താ നംസിയോനായിരിക്കും കേട്ടോ. അപ്പം നംസിയോനാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ആയിട്ട് വന്നിട്ടുണ്ടാകും. എന്നിട്ട് അവളോട് കഴിക്കാൻ പറയും കേട്ടോ. അങ്ങനെ അവൾ കഴിക്കുമ്പോൾ അവൾ ചോദിക്കും, ഇതിന്ന് ഫ്രൈഡ് ചിക്കൻ ആയിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ചിക്കൻ കഴിച്ചാൽ പെട്ടെന്ന് റിക്കവർ ആവും, അതുകൊണ്ട് കൊണ്ടുവന്നാണ്, പിന്നെ നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ട്സ് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ജുനിയ പറയും, അതൊക്കെ ഞാൻ പണ്ടേ വിട്ട്, നീ എന്തായാലും നോന്നും പറഞ്ഞല്ലേ, പിന്നെ ഞാൻ അങ്ങോട്ട് പുറകെ വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ വിട്ട്, നമ്മളല്ലെങ്കിലും ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് ഞാൻ ആ മൈൻഡിൽ എടുക്കണുള്ളൂ എന്നൊക്കെ നംസിയോൻ്റെ അടുത്ത് പറയുമ്പോൾ നംസിയോൻ പറയും, എടി നീ ശരിക്കും മിഞ്ചു തന്നെയാണോ, ആ ഒരു ആക്സിഡന്റിന് ശേഷം നീ വേറൊരാളെ പോലെയാണല്ലോ, മൊത്തത്തിൽ വേറൊരാളാണല്ലോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും, എന്തായാലും നിനക്കത് മനസ്സിലായില്ലേ, എന്തായാലും ഞാൻ എന്നോട് പറയാൻ വേണ്ടി നിൽക്കണിരുന്നു, ഞാനിങ്ങനെ എന്തോ ഒരു സ്വപ്നം കണ്ട പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജുനിഹി ആണെങ്കിൽ അവളുടെ കാര്യങ്ങൾ പറയും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ എനിക്കൊരാളുണ്ടായിരുന്നു, അതെൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു, നീയല്ല, അവൻ്റെ പേരാണ് എൻജു എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, മണ്ടാ അവനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞങ്ങൾ കോളേജിൽ വച്ചിട്ട് വലിയ കമ്പനിയൊക്കെ ആയിരുന്നു, പിന്നെ ആ ഒരു കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു, ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ തന്നെയായിരുന്നു, പക്ഷേ പ്രതീക്ഷിക്കാതെ അവൻ്റെ മരണം വന്നു, മരണത്തിൽ ഞാൻ വല്ലാതെ തകർന്നു പോയി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും, എടി ഞാൻ നിന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നീ എന്നെ പറ്റി ഓർത്തിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടതാണ്, നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ജുൻഹേ പറയും, അതെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, ഞാനത് വിട്ടെന്ന് പറയുമ്പോൾ അവൻ പറയും, നിനക്കപ്പം എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ജുൻഹേ പറയും, അപ്പം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൻ പറയും, ഏ ഇല്ല എന്നൊക്കെ എന്നെ പറയട്ടോ. അപ്പോൾ ജുൻഹ പറയാം, എന്നാൽ ശരി ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോകും. അപ്പം ഇവനിങ്ങനെ വിചാരിക്കും, അവൾക്കപ്പം അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അവളിങ്ങനെ സ്വപ്നം കണ്ടതെന്ന് അവനിങ്ങനെ വിചാരിക്കും കേട്ടോ. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് ജുൻഹി ആണെങ്കിൽ അലാറം കേട്ട് എണീക്കട്ടോ. പക്ഷേ അവളുടെ റൂമിൽ അലാറം ഉണ്ടാവില്ല, അവളുടെ അനിയൻ്റെ റൂമിലായിരിക്കും അലാറം. അപ്പം ഇവനാണെങ്കിൽ എണീക്കുണ്ടാവില്ല. അപ്പം അവളാണെങ്കിൽ ആ ഒരു അലാറം ആണെങ്കിൽ അവൻ്റെ തലയിലവിടെ വച്ചിട്ടും അവനൊരു കൂസിലുണ്ടാവില്ല കേട്ടോ. അപ്പം അവളിങ്ങനെ കുറേ തവണ എണീക്കടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു അനിയനാണെങ്കിൽ എണീക്കില്ല. അങ്ങനെ അവളാണെങ്കിൽ അമ്മേനെ നോക്കി നിൽക്കും, എന്നിട്ട് പറയും, ശരിക്കും എൻ്റെ കട്ടുണ്ട് അമ്മക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ ഫുഡ് കഴിക്കും, ഫുഡ് വെച്ചിട്ടിരിക്കുമ്പോൾ തന്നെ അനിയൻ ഇങ്ങനെ പറയും, നീ എന്തെന്നെ വിളിക്കാണ്ടിരുന്ന, ഞാൻ ഇന്നും സ്കൂളിൽ പോകുമ്പോൾ വൈകി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഞാൻ എന്തിനാ നിന്നെ വിളിക്കുന്നത്, നിനക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ നീ നേരത്തെയും കാലത്തും എണീച്ചോളണം, മര്യാദക്ക് വേറെ എല്ലാവരുടെ തലയിൽ കയറാൻ നോക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനിയനെ ചീത്ത പറയും കേട്ടോ. അപ്പോൾ അനിയൻ ഇങ്ങനെ പറയും, എനിക്ക് ഫുഡ് എന്തിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇവിടെ ആരും നിനക്ക് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല, വേണമെങ്കിൽ പോയി എടുത്ത് തിന്നടാന്ന് പറയും. അങ്ങനെ അനിയനാണെങ്കിൽ ഫുഡ് എടുത്ത് കഴിക്കും, ഫുഡ് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ അനിയൻ ചോദിക്കും, നീ എന്തെന്ന് സ്കൂളിൽ പോകണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവൾ ഇല്ലയെന്ന് പറയുമ്പോൾ അമ്മ പറയും, അവളിപ്പോൾ റിക്കവറായി വന്നേ അല്ലേ ഉള്ളൂ, അവൾ പതിയെ പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും കേട്ടോ. അങ്ങനെ അവൾ ഫുഡ് ചെയ്യുമ്പോൾ അനിയൻ്റെ അടുത്ത് ആ ഒരു പാത്രമൊക്കെ കഴുകി വെക്കാൻ പറയുമ്പോൾ അനിയൻ പറയുമേ, ഞാനൊന്നും കഴുകൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇങ്കുവിനാണെങ്കിൽ മുത്തശ്ശി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയും, എടാ നിന്റെ ആ ഹിയറിംഗ് എയ്ഡ് എവിടെയാണ് നീ കൊണ്ടുവന്ന് വെച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ പറയും, എനിക്കറിയില്ല മുത്തശ്ശി, അത് എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ പഴയ സാധനമുണ്ട്, അതാണ് ഞാനിപ്പോൾ വെക്കണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നംസിയോനാണെങ്കിൽ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ജുൻഹെ പറഞ്ഞതൊക്കെ അവനിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ ബെല്ലടിക്കുമ്പോൾ ഇങ്കു ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകും. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ നംസിയോൻ പറയും, എടാ നീ മിഞ്ചുറ വീട്ടിലേക്കല്ലേ പോണത്, ഞാനും വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ അവനിങ്ങനെ പറയും, എടാ ഇന്നലെ സോറി എന്നിങ്ങനെ പറയുമ്പോൾ നംസിയോൻ പറയും, അതൊന്നും സാരമില്ല അപ്പം നമുക്ക് പോകാമെന്നും പറഞ്ഞ് മിഞ്ചുടെ വീട്ടിലേക്ക് അവർ പോകും കേട്ടോ. അപ്പം മിഞ്ചു വാതിൽ തുറന്ന് നോക്കുമ്പോൾ എന്താ ഇവരുണ്ടാകും. അപ്പോൾ മിഞ്ചു ചോദിക്കും, നിങ്ങൾ തന്നെ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, നമുക്കെന്തായാലും കേസ് കണ്ടുപിടിക്കാം നമ്മുടെ രീതിക്ക് തന്നെ എന്നും പറഞ്ഞ് ഇവരാണെങ്കിൽ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, ഇവിടെ വെച്ചാണ് എൻ്റെ കാർ ഇടിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയും, പക്ഷേ നിന്നെ ഇവിടെ
വെച്ചൊന്നുമല്ല കിട്ടിയതെന്നും പറഞ്ഞിട്ട് ആ ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് പോയിട്ട് വന്നിട്ട് പറയും നിന്ന് ഇവിടെ വെച്ചാണ് ഇങ്ങനെ കിട്ടിയത്, ഇവിടെ നീ ബോധമില്ലാണ്ട് കിടക്കണമായിരുന്നാ എല്ലാവരും പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം മിഞ്ചു പറയും പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു നംസയോണ്ടൊക്കെ പറയും ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലും നിന്നെ വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുവന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആ ഒരു ഇങ്കി പറയും മേഡം നീ അങ്ങനൊന്നും പറയല്ലേ, അവള് ആലോചിച്ചെടുക്കട്ടെ നീ വെറുതെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ ഇതാവല്ലേ കൺഫ്യൂഷൻ ആക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നംസയോൺ പറയും എന്നാലും നിനക്ക് സ്വപ്നത്തിൽ ഞാൻ തന്നെ ബോയ് ഫ്രണ്ട് അറിഞ്ഞല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്കി പറയും അതെന്താ അങ്ങനെ എന്ത് ബോയ് ഫ്രണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നംസയോൺ പറയും നീ അവളോട് തന്നെ ചോദിക്കുക അവളുടെ കഥയാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം തന്നെ ജുൻഹിയെ പറയും നിങ്ങളൊന്നും മിണ്ടാണ്ടി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ജുൻഹി ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോരും അപ്പോൾ ഇങ്കു ആക്കി കൊടുക്കണമായിരിക്കും. അപ്പോൾ നമ്മുടെ ജുൻഹിയെ ടാറ്റൊക്കെ പറഞ്ഞ് കയറാൻ വേണ്ടി പോകുമ്പോൾ ഇങ്കു ആകെ ഇങ്ങനെ എന്തോ ചോദിക്കാൻ മടിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ജുൻഹിയെ പറയും നീ എന്താ ചോദിക്കാനുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചോളാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും നിങ്ങൾ നേരത്തെ എന്താണെന്ന് പറഞ്ഞത് എന്തോ സ്വപ്നത്തിൻ്റെ കാര്യമൊക്കെ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും ഏ വേറൊന്നുമല്ല ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സ്വപ്നം പോലെ ഉണ്ടായിരുന്നു അതിൽ എൻ്റെ പേര് ജുൻഹി എന്നായിരുന്നു പിന്നെ അവൻ നംസിയോൻ്റെ പേര് എഞ്ചു എന്നായിരുന്നു ഞങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്വപ്നം കണ്ടതാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും ആണല്ലേ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് കുറേ നാളായി ഞാൻ പറയാൻ വേണ്ടി നിൽക്കുമായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവൾ പറയും അത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും നീ ഇപ്പോൾ ഒന്നും പറയണ്ട പക്ഷേ ഒരു തവണ ഞാൻ സ്കൂളിൽ ഇങ്ങനെ നിന്നപ്പോൾ നീ ആ റൂഫ് ടോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു. മിഞ്ചു ആണെങ്കിൽ റൂഫ് ടോപ്പിൻ്റെ മേളിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പറയും എനിക്ക് ആരുമില്ല കൂട്ടിന് ആർക്കും എന്നോട് വലിയ താല്പര്യമില്ല ആർക്കും എന്നെ ഒരു ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് അവൻ അവിടെ നിന്ന് അത് അറിയൂ കേട്ടോ. അവന് സൗണ്ട് ഇല്ലെങ്കിലും അത് എന്താന്നുള്ള കാര്യം അവന് വീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താ പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജുൻഹി ആണെങ്കിൽ ഡയറി ചെയ്തിട്ട് ഡയറി ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ അവനക്ക് എന്നെ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും ഞാൻ ഉത്തരം കൊടുക്കാൻ ആളല്ല എന്നുള്ള രീതിക്ക് എന്നെ ഇങ്ങനെ എഴുതും. അപ്പം അവരാണെങ്കിൽ നമ്മുടെ ജുൻഹിയുടെ ആ ഒരു കടയിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ അങ്കിളാണെങ്കിൽ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കട്ടോ. എന്നിട്ട് അതിലൊരു കോപ്പി ആണെങ്കിൽ നംസിയോന് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും അങ്കിളുടെ കയ്യിൽ കുറച്ച് കോപ്പി ഉണ്ട് അതുകൊണ്ട് നിനക്ക് തന്നാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനക്കൊരു നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജുൻഹി ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്കിള് വന്നിട്ട് പറയും നീ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങണേ വർക്ക് ചെയ്യുമ്പോഴാണ് ഉറങ്ങണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്കാണെങ്കിൽ ഒരു പോലീസുകാർ കയറും കേട്ടോ. എന്നിട്ട് പോലീസുകാർ കയറിയിട്ട് ഇങ്ങനെ പറയും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിനക്ക് ആരെങ്കിലും അറിയോ ഈ ഒരു ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും അറിയോ നിൻ്റെ ആ ഒരു സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് ഒരു ഹിയറിംഗ് എയ്ഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാകും അതായത് ഇങ്കിയുടെ ഹിയറിംഗ് എയ്ഡ് എന്നുള്ള കാര്യം. അപ്പം തന്നെ അവളെ ആണെങ്കിൽ ആരോ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു മൈൻഡ് പെട്ടെന്ന് വരും കേട്ടോ ആ ഒരു ഓർമ്മ പെട്ടെന്ന് അവൾക്ക് വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ 2023 സീനാണ്. അപ്പോൾ ഒരു ബസ് ഡ്രൈവർ ഇങ്ങനെ പറയും മോളെ എത്ര നേരം ഇവിടെ ഇരിക്കണേ എണീച്ച് വീട്ടിൽ പോകാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കും കേട്ടോ. അപ്പോൾ അവള് 2023 അങ്ങനെ അവൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു വടിയും കുത്തിപ്പിടിച്ച് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ പോലത്തെ ഒരാൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ഇവളാണെങ്കിൽ റൂമിൽ വന്നിട്ട് അവൾക്ക് അയച്ച മെസ്സേജൊക്കെ നോക്കുമ്പോൾ എന്താ അതൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ അവൾക്ക് ഷോക്ക് ആയിട്ട് അവളാണെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് വിളിക്കും. വിളിക്കുമ്പോൾ ആരോ എടുക്കുമ്പോൾ ഇവളിക്കും ഹലോ ആരാ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 3 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.